ദിവസം കാണാൻ പോയി. ഒരു ദിവസം വൈകിട്ട് ഞാനിങ്ങോട്ട് പോരുവരെന്ന് ഓർത്തപ്പോൾ എനിക്ക് കുറച്ച് സുഹൃത്തുക്കളെ, ചില പ്രായം ചെന്ന ഈ ലീഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു കൂട്ടത്തിലെ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഇവരുടെ രീതി ഒന്ന് കാണണമല്ലോ. അതിനുവേണ്ടി ഞങ്ങൾ രാത്രി ഒരു ദിവസം എന്നെ പുല്ലെ കൊണ്ടുപോയി, എന്നെ കൂട്ടത്തിൽ കൊണ്ടുപോയി. ഞാനൊരു വില്ലേജിൻ്റെ നടുക്ക് ചെന്ന് അവിടെ 1000 ആടുള്ള ഒരു മനുഷ്യനുണ്ട്. 1000 ആട്, കോലാടും ചെമ്മരിയാടുകളാണ് കൂടുതലുള്ളത്, കോലാട് കുറവാണ്. അപ്പോൾ 1000 ആടുള്ള അവിടെ എല്ലാം ഇങ്ങനെ ക്രാളുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഈ മുള്ളു ഈ മുള്ളുള്ള ചെറിയുടെ ഈ കമ്പ് നാട്ടി നാട്ടി ഇങ്ങനെ വട്ടത്തിൽ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ ആടിനെ കെച്ചിടുകാരായിരുന്നു. അങ്ങനെ 1000 ആടുള്ള ഒരാളുടെ വീട്ടിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ മുറ്റമൊക്കെ ഉണ്ട്. അത് പുള്ളി ആട്ടിടെ ആട് മാത്രമേ ഉള്ളൂ, അതോ പല മൃഗങ്ങളും ഒക്കെ ഉള്ളൂ? ഇഷ്ടംപോലെ ഈ ആടിനെ നോക്കണേ ഇഷ്ടം പോലെ കഴുതുകൾ വേണം, ഓഹോ, കുതിര വേണം. ആഹാ, കുതിരപ്പുറത്തെ ആളുകളെ ഈ ആടിനെ മേയ്ക്കാൻ പോകുന്നത്. ഒരു 10-25 പട്ടിയുണ്ട് പുള്ളിക്ക്. ഈ പട്ടിക്കെല്ലാം വെൽ ട്രെയിൻഡ്. അതെല്ലാം ആടിങ്ങനെ ചതി പോകണമെങ്കിൽ ഇതിനെ ഇങ്ങനെ ഇങ്ങനെ തൂത്ത് തൂത്ത് കൊണ്ടുവരിക തന്നെ എല്ലാം കൂടെ. അപ്പം കുതിരപ്പുറത്ത് കയറി ആളുകൾ ഇതിനെ നടക്കുന്നത്, പിള്ളേരെ ആടിനെയൊക്കെ എല്ലാം ഒരുമിച്ച് കൂട്ടുന്നേ, അങ്ങനെയൊക്കെ ചില അവസരങ്ങളിൽ അങ്ങനെയൊക്കെ ഇതിനെ കൊണ്ട് അതൊക്കെ കാണാൻ പോയതാണ്. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഞാൻ അവിടെ ഒരു പരിപാടി കാണാൻ പോയി. നമ്മളത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പൂർവികരോട് സംസാരിക്കുന്ന ഒരു ഫംഗ്ഷനാണ്, ട്രഡീഷണൽ റിലീജിയൻ്റെ ഒരു ഭാഗമാണ് അത്. ഞാനവിടെ ചെല്ലുമ്പം ഇങ്ങനെ മുറ്റത്തിൻ്റെ 4 പന്തലിട്ടിട്ടുണ്ട്. ഓരോരുത്തരിങ്ങനെ അങ്ങ് ഓടി, ഒരു തോലെ ചിറ്റിക്കുന്ന പുള്ളി, ഒരാടിൻ്റെ തോലിങ്ങനെ ചിറ്റിയിട്ടുണ്ട്. അവനിങ്ങനെ ഒരു ഭീകര ലുക്കാണ് അവൻ. അവനിങ്ങനെ ഒന്ന് അലറി ചോടിഞ്ഞ് വന്ന് ഒരൊറ്റ അലർച്ചയാണ്. അത് കഴിഞ്ഞ ഒരൊറ്റ ഓട്ടമാണ്, മുറ്റത്തിൻ്റെ ഒരു കോണ ചെന്ന് ഇങ്ങനെ ഒന്ന് അലറും. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങനെ വന്നിട്ട് അടുത്ത കോണയിലോട്ട് പോയി ചോടി ഓടി ഇങ്ങനെ വന്നിട്ട് ഒരു ചാടും ആർച്ചയും ബഹളവും അതെല്ലാം. അവർ പറയുന്നത് ഈ മനുഷ്യന് ഈ പൂർവികരുമായിട്ട് സംസാരിക്കാൻ പറ്റും. അവർ വരും, ഇവരോട് സംസാരിക്കുന്നുണ്ട് പുള്ളി. എന്നാ പറയുന്നത്? അത് കഴിഞ്ഞ് രാത്രി മുഴുവൻ ഈ ഡ്രംസ് ബീറ്റിംഗ് ആണ്, വലിയ വട്ടം, നമ്മുടെ ചെമ്പിൻ്റെ വട്ടമുള്ള ഡ്രംസാണ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത്. അതും പിന്നെ ചെറിയ വട്ടമുള്ള ഡ്രംസ് ഉണ്ട്. ഇതെല്ലാം അങ്ങോട്ട് ബീറ്റ് ചെയ്യുകയാണ്. താളമെന്ന് പറഞ്ഞാൽ പൊടിയാണ്, മുറ്റത്ത് മുഴുവൻ പൊടിയായി. പന്ത് കെട്ടിയിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഒരു 150 ആളുകൾ ഇങ്ങനെ കൂടിയിട്ടുണ്ട്. ചെറുപ്പക്കാരും പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം. ഇപ്പം അവർ ട്രഡീഷണൽ ഡ്രസ്സിലാണ് സംഗതിയല്ല ഓടുന്നത്. ഇവരിങ്ങനെ ഡ്രം ബീറ്റ് ചെയ്യുക, നമുക്ക് ഇച്ചിരി പേടിയാണ്. നമുക്ക് ഇവർ നമ്മളെ കൊല്ലുമെന്ന് നമുക്ക് പേടിയാവും. ആ, അപ്പൊ എന്നെ അവർ ഉപദ്രവിക്കുകയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അതുകൊണ്ട് അച്ഛൻ എങ്ങനെ പോയതെന്നാ അതിന്റെ അകത്ത് കയറിയത്? അതിന്റെ അകത്ത് അത് പന്തൽ കെട്ടിരിക്കുക. എങ്ങനെ? അല്ല, ആരെങ്കിലും കൂടെ ഉണ്ടോ? പിന്നെ ശക്തമായ ആളെന്റെ കൂട്ടത്തിലുണ്ട്, അപകടം അല്ലെ? അവര് നമ്മളെ ആ ചിലപ്പോൾ അവരുത്തു നിന്ന് വരും. ഏതായാലും കൊള്ളാം. ഞാൻ എനിക്ക് ഇവരുടെ ഭാഷയെ അറിയാം, ഞാൻ ഇവിടെ സംസാരിക്കാൻ അറിയാം, എന്നെ അറിയുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പം ഞാൻ കുറച്ചു നേരം അവിടെ ഇവരുടെ പാട്ട് ഇവരങ്ങ് അല്ലറി പാടുകയാണ്. ഭയങ്കര ഡ്രം ബീറ്റ്, ഭയങ്കര ആ ഡ്രം ബീറ്റ് കഴിഞ്ഞാൽ പിന്നെ ആണും പെണ്ണും യാതൊരു ലക്കുമില്ല. പിന്നെ അതങ്ങോട്ട് ഞെളിപിരി കൊണ്ട് നമ്മൾ ഇപ്പം പാമ്പ് ഇങ്ങനെ സൈലോട്ട് പോയാലേ എന്ന് പറഞ്ഞാൽ അവർക്ക് ശരീരം വളയ്ക്കാൻ പറ്റും. ഇങ്ങനെ 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 ഒരു ഇങ്ങനെ വളയ്ക്കുകയല്ല, ഇങ്ങനെ പാമ്പ് പോലെ പല രീതിയിൽ അവർ വളയ്ക്കുക അവർ ശരീരം. അതുപോലെ ഭയങ്കര പാട്ടാണ് അവരുടെ ഒരു വലിയൊരു. നമ്മൾ രാവിലെ നമ്മൾ ബസ് അവിടെ ബസ്സില്ല, അവിടെ ഒരു ടാക്സിയേ ഉള്ളൂ. അതിങ്ങനെ രാവിലെ ഒരു ടാക്സി പോയാൽ ചിലപ്പോൾ ഉച്ച കഴിഞ്ഞാൽ ടാക്സി വരുന്നു. അപ്പോൾ യാത്ര ചെയ്യുന്നവർ വഴി വന്ന് നിൽക്കുക. ഒരു ടാക്സി വരണം, പിന്നെ ചിലപ്പം വന്നില്ലെന്നും വരും, വന്നില്ലേ തിരിച്ച് വീട്ടിൽ പോകും. തണുപ്പ് കാലത്തൊക്കെ ഭയങ്കര തണുപ്പല്ലേ. അപ്പോൾ ഈ സ്ത്രീകളെല്ലാം ഇങ്ങനെ ഈ ഒരു പുതപ്പ് കുറച്ചുണ്ടാവുന്നു, ഇങ്ങനെ പുതപ്പ്, ആ പുതപ്പ് ഇങ്ങനെ ഇങ്ങനെ. അല്ല, ഇത് ബേസിക്കലി അവിടുത്തെ പിന്നെ കാലാവസ്ഥ എങ്ങനെയാണ്? നമ്മുടെ യൂറോപ്യൻ കാലാവസ്ഥ പ്രധാനമായിട്ട് 2 കാലാവസ്ഥയേ ഉള്ളൂ പ്രധാനമായിട്ടും. അല്ല, എല്ലാം 4 കാലാവസ്ഥയുണ്ട്. ഓട്ടം, സ്പ്രിങ്, വിൻ്റർ, സമ്മർ, ഇതെല്ലാം വലിയ വ്യത്യാസമില്ല. മെയിനായിട്ട് 2 കാലാവസ്ഥ, അതികഠിനമായ ചൂടും അതികഠിനമായ തണുപ്പും, പിന്നെ മീഡിയം കാലാവസ്ഥയുണ്ട് കുറച്ച്. ഈ തണുപ്പ് സാറിന് ഈ യൂറോപ്പിലെയൊക്കെ പോലെ ഒരു ഒക്ടോബർ നവംബർ ആരംഭത്തിൽ തുടങ്ങി അങ്ങനെയാണോ? അതിൻ്റെ സീസണൊക്കെ ഞാൻ സത്യം പറയില്ല. ഒരു ഓഗസ്റ്റ് ഈ സമയത്ത് ഭയങ്കര തണുപ്പാണ്, തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. ഒരു ഫെബ്രുവരി 1 ആകുമ്പോഴത്തേനും തണുപ്പ് കുറഞ്ഞു വരും, കുറഞ്ഞു വരും. 60 വർഷം കൂടി ഞങ്ങളുടെ ഉള്ളപ്പോൾ അടിക്കടി ഈ സ്നോ വീണു. ഓ ശരി, 1 ദിവസം. അത് ഈ ഇവിടെ ഒക്കെ ചിലപ്പോൾ ഈ ആലിപ്പഴം വലിയ പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെ വീഴുക.
എലിയുടെ എല്ലാം ഇങ്ങനെ മുകളിൽ എന്തൊരു മനോഹരമായി. പക്ഷെ എനിക്ക് കുർബാന ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റില്ല. ഈ വഴിയിലൊക്കെ ഇവിടെ യൂറോപ്പ് ഒക്കെ അതുപോലെ ഈ സ്നോ മെൽറ്റ് ചെയ്യാനുള്ള അങ്ങനെ അവിടെ അതിന് ഇത് 60 കൊല്ലം കൂടി ഒരു 5 2 മടങ്ങത്തെ കൊണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കാണേണ്ട കാഴ്ചയായിരുന്നു അത്. അത് ശരിക്കും ആസ്വദിക്കാൻ പറ്റില്ല, കാരണം ഇനി കുർബാന അല്ലണ്ടേ. ഒരു ഞായറാഴ്ച ആയിരുന്നു എൻ്റെ രാവിലെ കുർബാന എല്ലാം വേണ്ടി പോകുന്ന വഴിക്ക് ഇത് കണ്ട് കൗതുകമായിട്ട് തോന്നി. ചൂടാൻ കഴിഞ്ഞ് 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കുള്ളൂ കുർബാന. അച്ഛൻ ഈ പൂർവികരെ വിളിച്ചു വരുത്തുന്ന പറഞ്ഞ അത് അത് ഭയങ്കര അത് ഈ പൂർവികരെ ഇങ്ങനെ വിളിച്ചു വരുത്തിട്ട് അവരൊരു പാട്ടാണ്, പാട്ടും ഡാൻസും പിന്നെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല അവിടെ. ഞാനൊരു ഒരു 3/4 മണിക്കൂർ അവിടെ നിന്നുള്ളൂ. അത് സദ്യ അങ്ങനെ വേറെ ആചാരം സദ്യ എല്ലാം കാണും. സദ്യയും ശാപ്പാടെല്ലാം അവരുടെ പ്രത്യേക കാര്യങ്ങൾ. ഓ ശരി ശരി. അത് കൂടുതൽ ആണും പെണ്ണും ചാടി ചാടി അവസാനം അത് എങ്ങനെയും രാത്രിയിൽ അവർ അന്ന് പോവുകയല്ല അവിടെ. ശരി. അവർക്ക് പിന്നെ അങ്ങനെ മൊറാലിറ്റി നമ്മുടെ ഇതുപോലത്തെ മൊറാലിറ്റി അവർക്ക് ഒരു പ്രത്യേക രീതിയൊരു കച്ചറ അവർ. അവർക്കിപ്പോ ഈ ഏകഭാര്യത്വം അങ്ങനത്തെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉണ്ട്. ഇപ്പൊ കത്തോലിക്ക സഭ ഉള്ളത് കൊണ്ട് ഉണ്ട്. പ്രാക്ടിക്കൽ ആയിട്ട് അതൊന്നും വലിയ കാര്യമല്ല. പഴയ ട്രൈബൽ പക്ഷെ ഒരു സമയത്ത് ഒരാളൊക്കെ ഉള്ളതെന്നേക്ക് തോന്നുന്നു. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. Never miss an update.